നമസ്കാരം, ഞാൻ അശ്വതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ജനപ്രിയനായി ഗോയൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കർഷകരെയും ഇടത്തരക്കാരായ നികുതിദായകരെയും കയ്യിലെടുത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റ്. ആദായ നികുതി നിരക്കുകളിൽ ബജറ്റിൽ മാറ്റമില്ല. നേരത്തെ ഉണ്ടായിരുന്ന നിരക്കുകൾ തുടരും. ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിച്ചവരുടെ എണ്ണം 3.79 കോടിയിൽ നിന്ന് 6.85 കോടിയായി ഉയർന്നു. പ്രത്യക്ഷ നികുതി വരുമാനം 12 ലക്ഷം കോടിയായി. ആദായ നികുതി പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കും. പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥനെ നേരിട്ട് കാണേണ്ടതില്ല. 2 വർഷത്തിനുള്ളിൽ പദ്ധതി പ്രാവർത്തികമാക്കും. നികുതി റീഫണ്ട് 24 മണിക്കൂറിനകം. 1.30 ലക്ഷം കോടിയുടെ കള്ളപ്പണം പുറത്തു കൊണ്ടുവരാനായി. 4 വർഷം കൊണ്ട് 45 ജോടി ജൻധൻ അക്കൗണ്ട്. രാജ്യത്ത് ചരക്ക് സേവന നികുതിയിൽ നിന്നുള്ള വരുമാനം ഇപ്പോൾ 97,100 കോടി കടന്നു. 3,38,000 വ്യാജ കമ്പനികൾക്കെതിരെ നടപടിയെടുത്തു. 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതിയിൽ സമ്പൂർണ്ണ ഇളവ്. 3 കോടി ജനങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പദ്ധതി പരിധി 50,000. ഇളവുകളുള്ള നിക്ഷേപങ്ങൾക്ക് 6 ലക്ഷം വരെ ആദായ നികുതി ഇല്ല. 2020-21 ധനക്കമ്മി 3%. വിഷൻ 2030 ഭാഗമായി 2022 ഒരു ഇന്ത്യൻ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയക്കും. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ബജറ്റ് വിഹിതത്തിൽ 35% വർധന വരുത്തിയും പീയൂഷ് ഗോയലിന്റെ ഇടക്കാല ബജറ്റ്. ലക്ഷ്യം വോട്ട്, നയം കാർഷിക ക്ഷേമം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ കർഷകർക്ക് ആശ്വാസമായി നിരവധി പദ്ധതികൾ. കർഷകർക്ക് മിനിമം വേതനം ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി കിസാൻ നിധി പദ്ധതി ബഡ്ജറ്റിന്റെ പ്രത്യേകത. ഇതിനായി 75,000 കോടി അനുവദിച്ചു. 2 ഹെക്ടറിൽ താഴെയുള്ള കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ നൽകും. 12 കോടി കർഷക കുടുംബങ്ങൾക്ക് പദ്ധതി വഴി പ്രയോജനം ലഭിക്കും. താങ്ങുവിലയുടെ കാർഷിക വരുമാനം ഇരട്ടിയാക്കും. പ്രകൃതി ദുരന്തങ്ങളിൽ വിള നശിച്ചവർക്ക് 2% പലിശ ഇളവ്. ഗോപരിപാലനത്തിന് 750 കോടി അനുവദിച്ചു. ക്ഷീരമേഖലകൾക്ക് കാമധേനു ആയോഗ്, ഫിഷറീസിന് പ്രത്യേക വകുപ്പ്. 2019 മാർച്ചോടെ എല്ലാ വീടുകളും വൈദ്യുതീകരിക്കും. ചെറുകിട കർഷകർക്ക് മിനിമം വേതനം ഉറപ്പാക്കും. ബിനാമി ഇടപാടുകൾ തകർന്നടിഞ്ഞു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ പദ്ധതി. മാസം 3,000 രൂപ പെൻഷൻ നൽകും. പ്രതിരോധ ബഡ്ജറ്റ് 3 ലക്ഷം കോടിയായി ഉയർത്തി. സൈനികരുടെ വൺ റാങ്ക് വൺ പെൻഷൻ ഇതുവരെ 35,000 കോടി നൽകി. സേനയിൽ കാര്യമായ ശമ്പള വർധന നടപ്പാക്കും. മുദ്രാ പദ്ധതിയിലെ 70% ഗുണഭോക്താക്കളും വനിതകളെന്ന് പീയൂഷ് ഗോയൽ. റെയിൽവേക്ക് ബഡ്ജറ്റിൽ 64,000 കോടി. രാജ്യത്ത് ബ്രോഡ്ഗേജ് റെയിൽപാതകളിൽ ആളില്ലാ റെയിൽ ക്രോസുകൾ പൂർണ്ണമായും ഇല്ലാതാക്കി. സർക്കാർ ലക്ഷ്യം സ്ത്രീ സുരക്ഷയും സ്ത്രീ സമത്വവും എന്നും കേന്ദ്ര ബഡ്ജറ്റ്. തൊഴിലാളി ബോണസ് 70,000 രൂപയാക്കി. ESI പരിധി 21,000 രൂപയാക്കി. സർവീസിലിരിക്കെ തൊഴിലാളി മരിച്ചാൽ കുടുംബത്തിന് 6 ലക്ഷം രൂപ. ഉജ്ജ്വല പദ്ധതി പ്രകാരം 8 കോടി സൗജന്യ LPG. അംഗനവാടി ആശാ വർക്കർമാർ എന്നിവരുടെ ഓണറേറിയം 50% വർദ്ധിപ്പിച്ചു. ബഡ്ജറ്റ് അവതരണത്തിൽ പീയൂഷ് ഗോയലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോയലിനെ തള്ളി പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവസാന ബജറ്റിനെ തള്ളി പ്രതിപക്ഷം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദി സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ കർഷകർക്ക് ഗുണകരമായ ഒന്നുമില്ല. മറിച്ച് കേന്ദ്ര സർക്കാർ അവരെ അപമാനിക്കുകയായിരുന്നു. 5 വർഷത്തോളമായി അഹങ്കാരവും അയോഗ്യതയും കൊണ്ട് കർഷകരുടെ ജീവിതം പൂർണ്ണമായും തകർക്കുകയായിരുന്നു. കിസാൻ സമ്മാൻ നിധി പ്രകാരം വർഷത്തിൽ 6,000 രൂപ കർഷകർക്ക് നൽകുമെന്ന് പറയുമ്പോൾ ഒരു ദിവസം 17 രൂപയോളമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ധനമന്ത്രി പി ചിദംബരവും രംഗത്ത്. വോട്ടുകളിൽ കണ്ണുവച്ചുള്ള ബജറ്റാണിതെന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും. പീയൂഷ് ഗോയൽ മറ്റുള്ളവരുടെ ക്ഷമ പരീക്ഷിക്കുകയാണോ എന്ന് ചോദിച്ച ചിദംബരം ഇത്രയും നീണ്ടുനിന്ന ഒരു ഇടക്കാല ബജറ്റ് അവതരണം തന്റെ ഓർമ്മയിലില്ല എന്നും പരിഹസിച്ചു. ഗോയൽ അവതരിപ്പിച്ചത് പൂർണ്ണ ബജറ്റാണെന്നും കുറ്റപ്പെടുത്തൽ. കേസുകൾ പിന്നീട് കേൾക്കും. ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളെല്ലാം പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. നടപടി കേസ് ഇനി എന്ന് പരിഗണിക്കുമെന്നത് സംബന്ധിച്ച ഒരറിയിപ്പും നൽകാതെ. അതിനിടെ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ഇവിടങ്ങളിൽ ഇപ്പോൾ 144 നിലനിൽക്കുന്നില്ല. അതിനാൽ ഹർജിക്ക് പ്രസക്തിയില്ല എന്നും നിരീക്ഷണം. സമാന സാഹചര്യം ഇനി ഉണ്ടായാൽ അപ്പോൾ പരിഗണിക്കാമെന്നും കോടതി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കിന് ശേഷം റോസ്മരിയ ചേരും. നമസ്കാരം.